ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എസ് വേൾഡ്. ടെക്നിക്കത്തെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ എത്തിയിരിക്കുകയാണ് വീക്ക്ലി ടെക് ന്യൂസിന്റെ പുതിയൊരു എപ്പിസോഡുമായി. ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പോലും ഇന്നത്തെ ടെക് ന്യൂസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കാരണം ഈ ലോക്ക്ഡൌൺ കാലത്തെ മുതലെടുത്തുകൊണ്ട് പലതരത്തിലുള്ള സ്കാമുകൾ ഓൺലൈനിലൂടെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഇന്നത്തെ ടെക് ന്യൂസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചതിക്കുഴികളിൽ പെടുന്നതിന് മുമ്പ് തന്നെ അത്തരം കെണികളെ തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഓരോ ലൈക്സും കമൻസും ഒക്കെ കാണുമ്പോൾ വല്ലാണ്ട് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽ ലഭിക്കാറുണ്ട്. എന്നിരുന്നാലും ചിലരെങ്കിലും ലൈക്കൊക്കെ തരുന്നതിൽ പിശുക്ക് കാണിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്താണിത്, ഇങ്ങനെ പിശുക്കല്ലപ്പാ ലൈക്ക് ഇടുന്നത്. അപ്പോൾ അധികം സമയം വേസ്റ്റ് ചെയ്യാതെ ചൂടോടെ തന്നെ ഇന്നത്തെ ടെക് ന്യൂസിലേക്ക് കടക്കാം. ആദ്യം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ടെക് രംഗത്ത് ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ ബാൻ. എന്താണ് ഇതിന് പിന്നിൽ? കഴിഞ്ഞ February 23 നമ്മുടെ സെൻട്രൽ മിനിസ്ട്രി പുതിയൊരു IT റൂൾ കൊണ്ടുവരികയുണ്ടായി. അത് അംഗീകരിക്കാനായി സോഷ്യൽ മീഡിയകൾക്ക് ഇന്ത്യയിൽ 3 സമയം അനുവദിച്ചിരുന്നു. ആ സമയപരിധി കഴിഞ്ഞ May 25 അവസാനിക്കുമ്പോഴും പ്രമുഖ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകളൊന്നും തന്നെ ഈ ഒരു IT റൂൾ അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രചരണം നടന്നിരുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ ഗൂഗിൾ, യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സപ്പ് പോലുള്ള സോഷ്യൽ മീഡിയാസ് ഈ ഒരു IT റൂൾ അംഗീകരിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പം തന്നെ ഈ ഒരു പുതിയ IT റൂൾ ഉപഭോക്താക്കളുടെ സ്വകാര്യതയെ ഇല്ലാതാക്കുമെന്ന രീതിയിൽ വാട്സാപ്പ് ഡൽഹി ഹൈക്കോർട്ടിൽ ഒരു ലോ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് പറയുന്നത് ഈ ഒരു പുതിയ IT റൂൾ വരുന്നതോടുകൂടി വാട്സപ്പിൻ്റെ End-to-End എൻക്രിപ്ഷൻ എന്ന ഫീച്ചർ ഇല്ലാതാക്കപ്പെടുമെന്നുള്ളതാണ്. ഇതിലൂടെ ഉപഭോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ ഗവൺമെന്റ് മോണിറ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും വാട്സപ്പ് ഇതിലൂടെ വേവലാതിപ്പെടുകയാണ്. നല്ല കാര്യമാണ്, ഒരാൾക്കെങ്കിലും ഇതിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു ചങ്കൂറ്റുണ്ടായാലും. അതോടൊപ്പം തന്നെ ട്വിറ്റർ ഇതുവരെയും ഈ ഒരു IT റൂൾ അംഗീകരിച്ചിട്ടില്ല. ട്വിറ്ററിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു IT റൂളിനെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ OTT പ്ലാറ്റ്ഫോമുകളെ സെൻസർഷിപ്പിന് കീഴിൽ കൊണ്ടുവരുന്ന പുതിയ IT റൂൾ അംഗീകരിക്കാനായി കേന്ദ്രം 15 സമയം OTT പ്ലാറ്റ്ഫോമുകൾക്ക് നൽകിയിരിക്കുകയാണ്. മിക്കവാറും അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, ഈ ഒരു പുതിയ IT റൂൾ ജനങ്ങളുടെയും ഉപഭോക്താക്കളുടെയും സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്? സോഷ്യൽ മീഡിയകൾക്ക് കടിഞ്ഞാണിടുന്നത് വഴി ജനങ്ങളുടെ വായടപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ തുടക്കമാണിത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം, കമൻറ്റ് ചെയ്യുക. നമ്മളിൽ പലരും ഫോട്ടോസും മറ്റും ബാക്കപ്പ് ചെയ്യാനായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫ്രീ ക്ലൗഡ് സ്റ്റോറേജ് ആപ്ലിക്കേഷനായ ഗൂഗിൾ ഫോട്ടോസിൻ്റെ ടേംസിൽ പുതിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ് June 1. ഇനി മുതൽ ഫ്രീ സ്റ്റോറേജ് എന്ന ഓപ്ഷൻ ഉണ്ടാകില്ല, മറിച്ച് 15 GB ഒരു സ്റ്റോറേജ് സ്പേസ് നൽകുകയും അത് നിറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ സ്റ്റോറേജ് പണം നൽകി വാങ്ങേണ്ടി വരും. അതോടൊപ്പം തന്നെ യൂട്യൂബിൻ്റെ പോളിസികളിലും മാറ്റം വന്നു തുടങ്ങിയിരിക്കുകയാണ്. ഈ June 1 യൂട്യൂബ് മോണിറ്റൈസ്ഡ് അല്ലാത്ത ചാനലുകളുടെ വീഡിയോസിലും പരസ്യങ്ങൾ നൽകി തുടങ്ങുകയാണ്. അതായത് ഇനി യൂട്യൂബിലെ എല്ലാ വീഡിയോകളിലും പരസ്യങ്ങളുണ്ടാകും. മോണിറ്റൈസ്ഡ് അല്ലാത്ത ചാനലുകളുടെ വരുമാനം പൂർണ്ണമായും യൂട്യൂബിനായിരിക്കും ലഭിക്കുക. കോവിഡ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സ്കാംസ് ഇപ്പോൾ ഓൺലൈനിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 27 മില്യണിലധികം ആൾക്കാർക്ക് ഇതിലൂടെ പണം നഷ്ടപ്പെട്ടതായി ഇപ്പോൾ പുതിയൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാക്സിനേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റിലെ വിശ്വാസ്യത കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രം വിവരങ്ങൾ കൊടുക്കുക. ഒരിക്കലും ബാങ്ക് ഡീറ്റെയിൽസും മറ്റും വാക്സിനേഷൻ രജിസ്റ്റർ ചെയ്യുന്ന സമയങ്ങളിൽ നൽകേണ്ട ആവശ്യമില്ല. അങ്ങനെ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ആയിരിക്കും. ഇപ്പോൾ കോവിൻ ആപ്പിൻ്റെ പോലും same-to-same ഫ്രോഡ് ആപ്ലിക്കേഷനുകൾ ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്തതിന് മുമ്പ് അതിൻ്റെ ഡെവലപ്പർ ആരാണെന്ന് കൃത്യമായി വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ഡൗൺലോഡ് ചെയ്യുക. വെബ്സൈറ്റുകളിലൂടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ICMR അക്രെഡിറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് മാത്രം രജിസ്റ്റർ ചെയ്യുക. ഓർക്കുക, കോവിഡ് വാക്സിനേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസും നൽകേണ്ടതില്ല. അതുപോലെ തന്നെ ആരോഗ്യസേതു ആപ്പിൽ ഇനി മുതൽ കംപ്ലീറ്റ്ലി വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ പേരുകൾക്ക് നേരെ ബ്ലൂ ടിക്ക്, അതായത് വെരിഫൈഡ് ടിക്ക് ഇനി മുതൽ ലഭിക്കുന്നതാണ്. ആമസോൺ പ്രൈം കസ്റ്റമേഴ്സിന് ഒരു സന്തോഷ വാർത്തയുണ്ട്. MGM സ്റ്റുഡിയോസിനെ ഏതാണ്ട് 61,500 crore ആമസോൺ അക്വയർ ചെയ്തിരിക്കുകയാണ്. ഇതുവഴി ആമസോൺ പ്രൈം കസ്റ്റമേഴ്സിന് MGM സ്റ്റുഡിയോസിൻ്റെ 4,000 വരുന്ന സിനിമകളും 17,000 വരുന്ന TV ഷോസും ഇനി മുതൽ കാണാൻ സാധിക്കും. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് സ്കാംസ് വാട്സപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതായത് 3 red tick വീണ് കഴിഞ്ഞാൽ നിങ്ങളുടെ മെസ്സേജ് ഗവൺമെൻറ് മോണിറ്റർ ചെയ്യുന്നുണ്ടെന്നും നിയമ നടപടികൾക്ക് സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് പക്ക ഫേക്കാണ്. ഇങ്ങനൊരു വാർത്ത ഇതുവരെ ഇല്ല. നിങ്ങളുടെ മെസ്സേജ് എല്ലാം ഇതുവരെയും End-to-End എൻക്രിപ്ഷനിൽ തന്നെയാണുള്ളത്. അതായത് നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾ റിസീവ് ചെയ്യുന്ന ആളുടെ ആ നമ്പർക്കല്ലാതെ മറ്റാർക്കും തന്നെ ഡീകോഡ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ വാട്സപ്പിലൂടെ മറ്റൊരു സ്കാം കൂടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
നിങ്ങൾക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും ഒരു വീഡിയോ കോൾ വരികയും ആ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു ന്യൂഡായിട്ടുള്ള പെൺകുട്ടിയുടെ വീഡിയോ പ്ലേ ആവുകയും ആ ഒരു സ്ക്രീൻഷോട്ട് വെച്ച് നിങ്ങളെ വിലപേശി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതുമായിട്ടുള്ള പുതിയ കേസുകൾ പലയിടത്തുമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്നും വീഡിയോ കോളുകളും മറ്റും വന്നാൽ അക്സെപ്റ്റ് ചെയ്യരുത്. ഇനി അഥവാ ചെയ്താൽ തന്നെ അവർ പറയുന്നത് കേൾക്കാതെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. ജിയോ ഫൈവ് ജി, ഇന്ത്യയിൽ ജിയോ ഫൈവ് ജി നെറ്റ്വർക്ക് ചീപ്പസ്റ്റ് റേറ്റ്സിൽ കൊണ്ടുവരുന്നതായി വലിയൊരു സബ്മറൈൻ നെറ്റ്വർക്ക് കേബിൾ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇതുവഴി ഇന്ത്യയിൽ ചീപ്പസ്റ്റ് റേറ്റ്സിൽ ഫൈവ് ജി സേവനം ലഭ്യമാക്കാൻ സാധിക്കുമെന്നാണ് ജിയോ അവകാശപ്പെടുന്നത്. എന്തുതന്നെയായാലും ഫോർ ജി ഡാറ്റ പാക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഫൈവ് ജി റേറ്റ്സ് എക്സ്പെൻസീവ് തന്നെയായിരിക്കും. അതോടൊപ്പം തന്നെ ഗൂഗിളും ജിയോയും ചേർന്ന് അഫോർഡബിൾ റേറ്റ്സിലുള്ള സ്മാർട്ട് ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായി പ്ലാൻ ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നൽകുന്ന ഈ ഒരു സ്മാർട്ട് ഫോണുകൾ ഉടൻ തന്നെ നമ്മുടെ മാർക്കറ്റിലേക്ക് ലഭ്യമാകുന്നതാണ്. ആമസോൺ പ്രൈമിൽ ഇനി മുതൽ 129 രൂപയുടെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ പാക്ക് ഉണ്ടായിരിക്കുന്നതല്ല, അതോടൊപ്പം തന്നെ അവർ ഫ്രീ ട്രയലും ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാം റീൽസ് ചെയ്യുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇനി മുതൽ ഇൻസ്റ്റഗ്രാം നിങ്ങൾക്ക് റീൽസ് ചെയ്യുന്നതിന് പണം നൽകുന്നതാണ്. ഈ ഒരു അപ്ഡേറ്റ് ഉടൻ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലൂടെ ലഭ്യമാകുന്നതാണ്. കണ്ടന്റും അതുപോലെ തന്നെ ക്രിയേറ്ററിൻ്റെ റീച്ചും ബേസ് ചെയ്തായിരിക്കും ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതോടൊപ്പം തന്നെ ഇനി മുതൽ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ലൈക്ക് കൗണ്ട് നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാവുന്നതാണ്. മറ്റൊരു അപ്ഡേറ്റ് ഉള്ളത് June 15 മുതൽ ഇനി മുതൽ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ എന്നീ സോഷ്യൽ മീഡിയകളിലൂടെ പെയ്ഡ് പ്രൊമോഷൻസ് നടത്തുന്നവർ അത് പെയ്ഡ് പ്രൊമോഷൻ ആണെന്നുള്ളത് കൃത്യമായി മെൻഷൻ ചെയ്തില്ലെങ്കിൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അറിയിച്ചിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ടെക് ന്യൂസിൽ പറഞ്ഞതുപോലെ തന്നെ റിയൽമി X7 Max May 31 അതായത് നാളെ 12:30 ഇന്ത്യയിൽ ലോഞ്ച് ആവുകയാണ്. അതോടൊപ്പം തന്നെ June 3 പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക് റിയൽമി ബഡ്സ് ക്യൂ ഇതിനോടൊപ്പം സൗജന്യമായി ലഭിക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് ഈ ഒരു ടൈമിൽ പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ്. ഡൈമൻസിറ്റി 1200 സീരീസ് ചിപ്സെറ്റുമായാണ് റിയൽമി X7 Max വരുന്നത്. Pixel 6 സീരീസിൻ്റെ വരവ് ഇപ്രാവശ്യം ഒരു 1.5 വരവ് തന്നെയായിരിക്കും. കാരണം ഇപ്രാവശ്യം സ്വന്തം പ്രൊസസറുമായിട്ടാണ് Pixel 6 സീരീസ് വരാൻ പോകുന്നത്. ഗൂഗിളിൻ്റെ വൈറ്റ് ചാപ്പൽ എന്ന സ്വന്തം പ്രൊസസ്സറായിരിക്കും ഈ ഒരു ഫോണുകളിൽ കാണുന്നത്. സ്നാപ്ഡ്രാഗണിൻ്റെ 870 സമാനമായ പെർഫോമൻസ് നൽകുന്ന ഈ ഒരു ചിപ്സെറ്റ് സാംസങ് ആണ് നിർമ്മിച്ച് നൽകുന്നത്. Poco F3 GT ഉടൻ തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നതാണ്, ഒഫീഷ്യലി കൺഫേംഡ് ആയിട്ടുണ്ട്. Q3 എന്നാണ് ഇപ്പോൾ പ്രൊമോയിലൂടെ വന്നിട്ടുള്ളത്. ഡൈമൻസിറ്റി 1200 സീരീസ് ചിപ്സെറ്റ് ആണ് ഇത് ഉപയോഗിക്കുന്നത്. ജൂലൈയിലായിരിക്കും ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുക. OnePlus Nord CE 5G ഇന്ത്യയിൽ ഈ June 10 ലോഞ്ച് ആവുകയാണ്. സ്നാപ്ഡ്രാഗണിൻ്റെ 750G എന്ന പ്രൊസസറായിരിക്കും ഈ ഒരു ഫോണിൽ ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ ലീക്കായിട്ടുള്ള വിവരങ്ങൾ. അതോടൊപ്പം തന്നെ ഈ ഒരു ഫോണിൻ്റെ ലോഞ്ചുമായി ബന്ധപ്പെട്ട മുഴുവൻ ടൈം ലൈനും ഓൺലൈനിലൂടെ ലീക്കായിട്ടുണ്ട്. നിങ്ങളൊരു ടെക്കിയാണോ? നിങ്ങൾക്ക് തെറ്റുകൾ കണ്ടുപിടിക്കാൻ താല്പര്യമുണ്ടോ? എങ്കിൽ ഗൂഗിൾ നിങ്ങൾക്ക് 7 crore rupees റിവാർഡായി നൽകും. ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ പതിപ്പായ Android 12 സെക്യൂരിറ്റി ബഗ്സ് കണ്ടുപിടിക്കുന്നവർക്ക് 7 crore rupees റിവാർഡ് ഗൂഗിൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളൂ കേട്ടോ. ബിറ്റ്കോയിൻ എന്നാൽ ഇലോൺ മസ്ക് ഒരു ടൈമിൽ വല്ലാണ്ട് ഹൈപ്പ് കൊടുത്ത് ഈ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ വാല്യൂ റെക്കോർഡിലെത്തിച്ച് ഇപ്പോൾ അതേസമയം തന്നെ ബിറ്റ്കോയിൻ കൊണ്ട് ടെസ്ല കാറുകൾ വാങ്ങാൻ സാധിക്കില്ല എന്ന ഒറ്റ പോസ്റ്റോടുകൂടി ഇതിൻ്റെ വാല്യൂ റെക്കോർഡ് തകർച്ചയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദയവചെയ്ത് ആരും ഇത്തരത്തിലുള്ള ക്രിപ്റ്റോ കറൻസികളിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇതെല്ലാം ചൈന വിട്ട റോക്കറ്റ് പോലെ ആയിരിക്കും, എപ്പോൾ വേണമെങ്കിലും പോയ പോലെയും താഴേക്ക് വരാം. OnePlus കോ ഫൗണ്ടർ ആയിരുന്ന ഇപ്പോൾ നത്തിങ്ങിൻ്റെ ഫൗണ്ടറായിട്ടുള്ള കാൾ പേയുടെ ട്വിറ്റർ അക്കൗണ്ട് കഴിഞ്ഞ ദിവസം ഹാക്ക് ചെയ്യപ്പെട്ടു. പിള്ളേരൊക്കെ ഇങ്ങനെ ഹാക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ എന്താ ചെയ്യുക. ആപ്പിളിൻ്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഇവൻ്റായ WWDC വേൾഡ് വൈഡ് ഡെവലപ്പേഴ്സ് കോൺടെസ്റ്റ് June 7 ആരംഭിക്കുകയാണ്. iOS 15, macOS, iPadOS എന്നിവ ഈ ഒരു ഇവന്റിൽ അൺവീൽ ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് അറിയുന്നത്. കഴിഞ്ഞ വീക്കിൽ ട്രെൻഡിംഗ് ആയി മാറിയ ക്ലബ് ഹൗസിലെ ഓഡിയോ ചാറ്റ് റൂം എന്ന ഫീച്ചർ ഉടൻ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ലഭ്യമാകുന്നതാണ്. ഹുവാവേയുടെ സബ് ബ്രാൻഡ് ആയിരുന്ന ഹോണർ ഫോണുകളിൽ ഇനി മുതൽ ഗൂഗിൾ സർവീസുകൾ വീണ്ടും തിരിച്ചെത്തുന്നതാണ്. അതോടൊപ്പം തന്നെ iQOO C3 ഉടൻ തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നതാണ്, അതിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ ലഭിച്ചിട്ടുണ്ട്. കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് ഈ പറയുന്ന ബ്രാൻഡുകൾ അവരുടെ സ്മാർട്ട് ഫോണുകളുടെ വാറണ്ടി പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഈ മാസമോ അടുത്ത മാസമോ നിങ്ങളുടെ വാറണ്ടി എക്സ്പയർ ആയാൽ പോലും സർവീസുകൾ ലഭിക്കുന്നതാണ്. ഈ ജൂണിൽ ഇന്ത്യയിൽ ലോഞ്ച് ആകാൻ പോകുന്ന സ്മാർട്ട് ഫോണുകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. നിങ്ങൾക്കറിയാമോ, ഗൂഗിളിൽ ജോലി ചെയ്യുന്നവരിൽ 14% പേർക്കും കോളേജ് വിദ്യാഭ്യാസം പോലുമില്ല. സിർഫ് ടാലൻറ്റ്, പാഷൻ, നോളജ് ഇതിന് മാത്രമായിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഗൂഗിൾ. ഇന്ന് മുതൽ നമ്മൾ ടെക് ന്യൂസിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില പോളുകൾ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലൂടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്.
ഇതോടുകൂടി ഇന്നത്തെ ടെക് ന്യൂസ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. എന്നാൽ മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ഓൾവേസ് കീപ് സ്മൈലിംഗ്.